Hi students, welcome back to Venice Academy. Ellavarkum KCB sub engineer MCQ series 24th episode like swagatham. Indha nammal discuss cheyan povunnathu digital electronics ile part 2 electronics varayana nammal electronics cheyidathu alle rendu part cheyidarun electronics ile appo akkodathile digital electronics nammal discuss cheyidathilla appo digital electronics inde boolean algebra ayittu relate cheyida korchu questions aanu cheynathu. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ മെഷർമെന്റ്സ് നമ്മൾ എടുത്തപ്പോൾ അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് മൂവിംഗ് ആയ ഇൻസ്ട്രുമെന്റ് എന്നാക്കി തിരുത്തി നിങ്ങൾ എടുക്കണം. ഞാൻ അതിൽ കമന്റ് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വെനീസ് അക്കാഡമിയുടെ ഈ സബ് എഞ്ചിനീയർ സീരീസ് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷൻ കൂടി ഒന്ന് നോക്കിയേക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പിൻ ചെയ്ത് കമന്റ് ഇട്ടേക്കാം. അപ്പൊ അതും കൂടെ നിങ്ങൾ നോക്കിപ്പോവാം. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതും നിങ്ങൾ എല്ലാവരും ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബൂളിയൻ എക്സ്പ്രഷൻ എ ഇൻറ്റു ബി പ്ലസ് സി ബാർ ദ ഹോൾ ബാർ ഇൻറ്റു ഡി ദ ഹോൾ ബാർ ഈസ് ഈക്വൽ ടു. ഇവിടെ ക്വസ്റ്റ്യൻ അല്ല, ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത്. ഈ ബൂളിയൻ എക്സ്പ്രഷനിൽ എല്ലാ ഓപ്പറേഷൻസും വന്നിട്ടുണ്ട് അല്ലെ. ഈ നമ്മൾ എ ഇങ്ങനെ ഇവിടെ ആൻഡ് ഓപ്പറേഷൻ ആണ് വന്നിരിക്കുന്നത്. എ ആൻഡ് ആണ്, പിന്നെ ബി ഓർ ആണ് ഈ പ്ലസ് സിമ്പൽ കൊണ്ട് കാണിക്കുന്നത് അല്ലെ. പിന്നെ ഈ കോംപ്ലിമെന്റ് ഓപ്പറേഷൻ ആണ് ബാർ ഇട്ട് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് ഈ ബൂളിയൻ എക്സ്പ്രഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അത് കഴിഞ്ഞാലേ നമുക്ക് ഏതാണ് ഓപ്ഷൻ എന്നുള്ളതിലേക്ക് കറക്റ്റ് എത്താൻ പറ്റുള്ളൂ. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്ന എക്സ്പ്രഷൻ അല്ലെ. ഇവിടെ ഇങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഈ എന്താ ചെറിയ സംഭവം ബി ഓ ചെറിയൊരു കോംപ്ലിമെന്റ് ഇല്ലേ നടുക്ക് ബി ഓർ സി ബാർ ദ ഹോൾ ബാർ, അതിനെ നമുക്ക് ആദ്യം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ എക്സ്പ്രഷനിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്ക് നോക്കാം എന്താണ് കിട്ടുന്നതെന്ന്. ഇപ്പൊ ഇവിടെ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യണം. ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എ ഓർ ബി ദ ഹോൾ ബാർ എന്ന് പറയുന്നത് എന്താണ്? എ ബാർ ആൻഡ് ബി ബാർ. എ ഡോട്ട് ബി, എ ആൻഡ് ബി ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ എ ബാർ ഓർ ബി ബാർ. ഇതാണ് ഡി മോർഗൻസ് ലോ പറയുന്നത്. എ ഓർ ബി ദ ഹോൾ ബാർ ഈക്വൽ ടു എ ബാർ ആൻഡ് ബി ബാർ. എ ബാർ എ ഡോട്ട് ബി ദ ഹോൾ ബാർ ഈക്വൽ ടു എ ബാർ ഓർ ബി ബാർ. നമ്മളിവിടെ നാൻഡും നോർ ഓപ്പറേഷൻ ആണ്. എ ഓർ ബി ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ നോർ ഓപ്പറേഷൻ. നോർ ഓപ്പറേഷൻ ഏതാ ഏതിനോട് ഈക്വൽ എന്താണ്? രണ്ട് വേരിയബിളും കോംപ്ലിമെന്റ് ചെയ്ത് ആൻഡ് ചെയ്യുന്നതിന്, അതായത് ബബിൾഡ് ആൻഡിനോട് ഈക്വലന്റ് ആണ്. നോർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, നോർ ഓപ്പറേഷൻ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. നോർ ഓപ്പറേഷൻ ഇതാണ് നോർ എ ഓർ ബി ദ ഹോൾ ബാർ. അത് ഈക്വലന്റ് ആണ് എന്തിനോട്? ബബിൾഡ് ആൻഡിനോട് ഈക്വലന്റ് ആണ്. അപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ വരാം, നോർ നോർ ഗേറ്റിനെ ബബിൾഡ് ആൻഡ് ഗേറ്റിനോട് ഈക്വൽ ചെയ്ത് പറയുന്ന, ഈക്വൽ ആണെന്ന് പറയുന്നത് ഏത് തിയറമാണ്, അല്ലെങ്കിൽ ഡിമോർഗൻസ് തിയറം എന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ഈ രണ്ട് എക്സ്പ്രഷൻ ഓർത്തു. അപ്പൊ ഇവിടെ എന്ത് വരും? NAND is equivalent to bubbled OR. NOR is equivalent to bubbled AND. NAND is equivalent to bubbled OR. ഇനി ഇവിടെ നമുക്ക് ബി ഓർ സി ബാർ ദ ഹോൾ ബാർ. ഇതിൽ നമുക്ക് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ നമ്മൾ ചെയ്തിട്ടില്ലേ, ആദ്യത്തതിനെ കോംപ്ലിമെന്റ് ചെയ്യുക, നടുക്കത്തെ ഓപ്പറേഷൻ റിവേഴ്സ് ചെയ്യുക, പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ബി ഓർ സി ബാർ ദ ഹോൾ ബാറിന് നമുക്ക് എങ്ങനെ എഴുതാം? ബി ബാർ ആൻഡ് സി ബാർ ദ ഹോൾ ബാർ അല്ലെ, രണ്ട് ബാർ വരുന്നുണ്ട്. അപ്പൊ ഒരു വേരിയബിളിന് മുകളിലെ രണ്ട് ബാർ വരുമ്പോൾ അത് ആ വേരിയബിൾ തന്നെ ആയിരിക്കും. സി എ ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ എ ആണ്, സി ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ സി ആയിരിക്കും. അപ്പൊ ബി ബി ബാർ ഡോട്ട് ഡോട്ട് സി അല്ല, ബി ബാർ ആൻഡ് സി എന്ന് വരും. ബി ബാർ ആൻഡ് സി കിട്ടി അല്ലെ. ഇനി നമുക്ക് ഈ എക്സ്പ്രഷൻ, ഇതല്ലേ നമ്മുടെ ഗിവൺ എക്സ്പ്രഷൻ, ഇതിലേക്ക് നമുക്ക് ബി ബാർ ആൻഡ് സി ഇട്ട് കൊടുക്കാം. എ ഇൻറ്റു ബി ബാർ ആൻഡ് സി ഇൻറ്റു ഡി ദ ഹോൾ ബാർ, ഇങ്ങനെ വന്നില്ലേ. അപ്പൊ ഇവിടെ ഇനി നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇനിയിപ്പോ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാൻ ഈ ലാസ്റ്റത്തെ ഇങ്ങനെ ഒറ്റ ബാറേ ഉള്ളൂ, ലാസ്റ്റത്തെ ബാർ അല്ലെ. അപ്പൊ അവിടെ ആ കോംപ്ലിമെന്റ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ രണ്ട് വേരിയബിൾ ആണെങ്കിലാണ് ചെയ്യാൻ എളുപ്പം. അപ്പൊ നിങ്ങൾക്ക് അത് എളുപ്പത്തിന് വേണ്ടി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ എ ബി ബാർ ഒരുമിച്ചെടുക്കാം, സി ഡി ഒരുമിച്ചെടുക്കാം, അല്ലെങ്കിൽ എ ബി ബാർ സി ഒരുമിച്ചെടുത്തിട്ട് ഡി വേറെ ആക്കി ചെയ്യാം, നമ്മുടെ ഇഷ്ടം. അപ്പൊ ഞാനിപ്പോ തൽക്കാലം എ ബി ബാർ സി ഇൻറ്റു ഇൻറ്റു അല്ല ഇൻറ്റു എന്ന് പറയരുത് ആൻഡ് ഡി ദ ഹോൾ ബാർ ഇങ്ങനെ എഴുതിയതിന്. ഇതും ഇതൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ,
അപ്പോ അത് നിങ്ങൾക്ക് ഏതിനെ വേണമെങ്കിലും ഒരുമിപ്പിച്ചെടുക്കാം, കാരണം രണ്ടായിട്ട് മാത്രമല്ലേ നമുക്ക് അതിനെ ഒന്ന് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും ഡിമോർഗൻസ് ലോ, ഞാൻ ഈ ഇവിടെ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്തു, ഇനി ഇവിടെ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്തുവരും? എ ബി ബാർ സി ദ ഹോൾ ബാർ ഓർ ആൻഡിനെ കോംപ്ലിമെന്റ് ചെയ്ത് ഓറാക്കി ഡി ബാർ. ഇനി ഇതെന്തുവരും? എ ബി ബാർ സി ദ ഹോൾ ബാർ. ഇവിടെയും നമുക്ക് വീണ്ടും ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യേണ്ടി വരും. എ ബി ബാർ കണ്ടോ, ഈ സ്റ്റെപ്പിൽ നിന്ന് ഇനി വീണ്ടും നമ്മൾ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാണ് എ ബി ബാർ സിയിലേക്ക്. അപ്പൊ ഞാൻ ഈ എ ബി ബാർ ഒരുമിച്ചെടുക്കാം. അപ്പൊ എന്തുവരും? എ ബി ബാർ സി ദ ഹോൾ ബാർ എന്നുള്ളതിനെ ആദ്യം ഞാൻ ആദ്യത്തെ ടേം എ ബി ബാർ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ ബി ബാർ ദ ഹോൾ ബാർ. ഇവിടെ ആൻഡ് ഓപ്പറേഷൻ അല്ലേ ചെയ്തിരിക്കുന്നത്, അപ്പൊ ഇവിടെ എന്തുവരും? ഓർ ഓപ്പറേഷൻ, സി ബാർ ഓർ ഡി ബാർ. നമ്മുടെ ഓപ്ഷനിലേക്ക് കിടക്കുന്നത് പോലെയൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇനി എ ബി ബാർ ദ ഹോൾ ബാർ എന്നുള്ളതിന് വീണ്ടും ഡിമോർഗൻസ് ലോ അപ്ലൈ ആണ്. അപ്പൊ എ ബാർ, ഇവിടെ ആൻഡ് ഓപ്പറേഷൻ ഓർ ആവും, ബി ഡബിൾ ബാർ ആവും, ഓർ സി ബാർ ഓർ ബി ബാർ. ഇനി വീണ്ടും നമുക്ക് ഡബിൾ കോംപ്ലിമെന്റ് വന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫംഗ്ഷൻ ആയിട്ട് തന്നെ, ആ വേരിയബിൾ ആയിട്ട് തന്നെ എഴുതാം, എ ബാർ ഓർ ബി ഓർ സി ബാർ ഓർ ഡി ബാർ. നമുക്ക് ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബൂളിയൻ എക്സ്പ്രഷൻ എ ബാർ ബി ഓർ എ ബി ബാർ ഓർ എ ബി ഈസ് ഇക്വലന്റ് ടു. ഓപ്ഷൻസ് എ ഓർ ബി, എ ബാർ ബി, എ ഓർ ബി ദ ഹോൾ ബാർ, എ ബി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ബാർ ബി ഓർ എ ബി ബാർ ഓർ എ ബി. ഇതില് നമുക്ക് ബി എന്ന് പറയുന്ന വേരിയബിൾ കോമൺ ആണല്ലോ ഇവിടെ ആദ്യത്തെ ടേമിലും മൂന്നാമത്തെ ടേമിലും. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ബി അങ്ങ് വെളിയിൽ എടുക്കാണ്. ഇപ്പൊ ബി ഇൻറ്റു നല്ല ബി ആൻഡ് ആണ് കേട്ടോ, ശരിക്കും ബി ആൻഡ് എന്ത് ചെയ്യാം? എ ബാർ ഓർ എ. ഇതിന്ന് എ ബാർ ഓർ എ മാത്രമല്ല നമ്മുടെ ബ്രാക്കറ്റിനുള്ളിൽ വരുള്ളൂ, ബി കോമൺ ആയിട്ട് വെളിയിലെടുത്തു ഓർ എ ബി ബാർ. ഇനി എപ്പോഴും അറിഞ്ഞിരിക്കണം ഈ റിസൾട്ടിന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിഞ്ഞിരിക്കണം. എ ഓർ എ ബാർ എപ്പോഴും എന്തായിരിക്കും? ഓർ ഫംഗ്ഷൻ ആണ്, പ്ലസ് അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരു വേരിയബിൾ വണ്ണായി കഴിഞ്ഞാൽ എന്താവും? ഔട്ട്പുട്ട് വണ്ണാവും. നിങ്ങൾ സാധാരണ കൂട്ടുമ്പം അങ്ങനെയല്ലേ, ഏത് നമ്പറിന്റെ കൂടെയും, സോറി അത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ സീറോയും വണ്ണും മാത്രമേ ഉള്ളൂ. അപ്പോ എ എന്ന് പറയുന്നത് സീറോ ആവുകയാണെങ്കിൽ എ ബാർ വണ്ണാവും അല്ലെ. അപ്പൊ ഇത് സീറോ ഓർ വണ്ണാവും, എ വണ്ണാവുകയാണെങ്കിൽ ഇത് സീറോ ആവും. അപ്പൊ ഏത് കണ്ടീഷൻ വന്നാലും ഒരാൾ വണ്ണാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിന്റെ വാല്യൂ എന്താണ്? രണ്ട് കേസിലും വണ്ണാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഓർത്ത് വെക്കുക, എ ഓർ എ ബാർ എന്ന് പറയുന്നത് ഓൾവേസ് വൺ ആയിരിക്കും. അപ്പൊ നമുക്ക് അതിനെ ബി എന്ന് മാത്രം എഴുതാം, ഇത് വൺ ആണല്ലോ. ബി ആൻഡ് വൺ എന്ന് പറഞ്ഞാൽ ബി തന്നെയാണ്, ബി ഓർ എ ബി ബാർ എന്ന് വരും. ഇനി ഇവിടെ ബി ഓർ എ ബി ബാറിൽ വേറൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഞാൻ എ ഓർ എ ബാർ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞു, അതുപോലെ എ ആൻഡ് എ ബാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും സീറോ ആയിരിക്കും. കാരണം ഒരാൾ സീറോ ആവുമ്പോൾ ആൻഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പോലെയാണ് ഈ ആൻഡ് ഓപ്പറേഷൻ, അഡീഷൻ പോലെയാണ് ഈ ഓർ ഓപ്പറേഷൻ. പഠിച്ചു വെക്കാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ എ ബാർ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, സോറി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ ആവുമല്ലോ. അപ്പൊ അതുപോലെ ആൻഡ് കൊണ്ട് ആൻഡ് ചെയ്യുമ്പോൾ ഈ ഒരാൾ സീറോ ആവുന്നതുകൊണ്ട് ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെ ഓർത്ത് വെക്കുക, എ ഓർ എ ബാർ ബി, ഇതിന്റെ ആൻസർ എപ്പോഴും എ ഓർ ബി ആയിരിക്കും. അതായത് ഒരു വേരിയബിളും അതിനെ കോംപ്ലിമെന്റ് ചെയ്ത് വേറൊരു വേരിയബിളും കൂടെ ഓർ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? എ ഓർ എ ബാർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു രീതിയിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിനെ ഒഴിവാക്കി എ ഓർ ബി എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്, ഇത് ഓർത്ത് നോക്കുക. ഇവിടെ എന്തുവരും? ബി ഓർ, ഇതിനെ ഈ ഫോമിലേക്ക് ആക്കാം, ബി ഓർ എ ബി ബാറിന് ബി ഓർ ബി ബാർ എന്ന് എഴുതുമ്പോ ഈ ഒരു ഫോമിലായില്ലേ, ബി ഓർ ബി ബാർ. അപ്പൊ ഇതിനെ ഈക്വലന്റ് ആയിട്ട് എന്ത് എഴുതാം? ബി ഓർ എന്ന് എഴുതാം. അതായത് നമ്മുടെ ഓപ്ഷനില് ബി ഓർ എയും എ ഓർ ബിയും സെയിം ആണ്, ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ഹൗ മെനി അഡ്രസ് ബിറ്റ്സ് ആർ റിക്വയർഡ് ടു റെപ്രസെന്റ് എ 32K മെമ്മറി? 32K മെമ്മറിയെ അഡ്രസ് ചെയ്യാം, നമുക്ക് എത്ര അഡ്രസ് ബിറ്റ്സ് വേണമെന്നുള്ളതാണ് അല്ലെ, അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ എത്ര അഡ്രസ് ബിറ്റ് വേണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 10, 12, 14, 16. അപ്പം ബേസ് 2 ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ് എന്ത്? ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ബേസ് 2 എന്ന് പറയുമ്പോൾ 2 പവേഴ്സ് എല്ലാവർക്കും എഴുതാൻ എളുപ്പം അല്ലെ. 2 റൈസ് ടു 0, 1, 2 റൈസ് ടു 1, 2, 2 റൈസ് ടു 2, 4, അങ്ങനെ 10 വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. 8, 16, 32, 64 ഇങ്ങനെ ഇങ്ങനെ 2 പവേഴ്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം 2 റൈസ് ടു 10 എന്ന് പറയുന്നത് 1024 ആണ്. അത് ഏകദേശം 1024 എന്നുള്ളത് നമുക്ക് 1000 എന്ന് റൗണ്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത് 1K എന്ന് എടുക്കാം. അപ്പൊ 1K എന്ന് പറയുന്നത് 2 റൈസ് ടു 10 ആണ്. അത് അറിഞ്ഞിരിക്കണം എല്ലാവരും. ഇനി
ഇവിടെ ക്വസ്റ്റ്യൻ 32k മെമ്മറി ലൊക്കേഷൻസിനെ ആണ് അഡ്രസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതിനെ നമുക്ക് 32 × 32k അല്ലേ അപ്പോൾ ഈ 32 നെ നിങ്ങൾക്ക് 2^5 എന്ന് എഴുതാം അല്ലേ 32 ഇനി k റെപ്രസന്റ് ചെയ്യാൻ വേണ്ടി 2^10 ആണ് ഇനി എളുപ്പമായി അപ്പോൾ ബേസ് 2 ആയിട്ട് നമ്മൾ നമ്മുടെ ഈ തന്നിരിക്കുന്ന മെമ്മറിയെ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പവേഴ്സ് നമ്മൾ ആഡ് ചെയ്യാം 10 ഉം 5 ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അഡ്രസ് ബിറ്റ്സിന്റെ എണ്ണം കിട്ടും 15 അപ്പോൾ 32k മെമ്മറി ലൊക്കേഷൻസിനെ അഡ്രസ് ചെയ്യാൻ നമുക്ക് 15 അഡ്രസ് ബിറ്റ്സ് ആണ് വേണ്ടത് അപ്പൊ ഇവിടെ ഓപ്ഷനിൽ നോക്കുമ്പോൾ 10 12 14 15നേക്കാളും കുറവാണ് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല അത്രയും ബിറ്റ്സ് ഉണ്ട് അപ്പൊ പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ 16 ബിറ്റ്സ് എന്നുള്ളതായിരിക്കും കറക്റ്റ് ആൻസർ ഇനി ക്വസ്റ്റ്യനിൽ 32k പകരം 64k ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം 2^6k എന്ന് പറയുമ്പോൾ 2^6 × 2^10 വരും അപ്പൊ 16 ബിറ്റ്സ് വരും അല്ലെ അങ്ങനെ ഏത് മെമ്മറി ലൊക്കേഷൻസ് ചോദിച്ചാലും 8k ചോദിച്ചാൽ 13 വരും 5k ചോദിച്ചാൽ എത്ര വരും 15 വരും അപ്പൊ 10 ആഡ് ചെയ്ത് വരുന്നതായിട്ട് ഓർത്തു വെച്ചാലും മതി 4th ക്വസ്റ്റ്യൻ എ യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് ഈസ് 1 വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ജനറേറ്റ് എനി ലോജിക് ഫംഗ്ഷൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് എ യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് ഓപ്ഷൻസ് ഓർ ആൻഡ് എക്സ് ഓർ നാൻഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് എന്താന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ നമുക്ക് ബേസിക് ഓപ്പറേഷൻസ് ആയ ആൻഡ് ഓർ നോട്ട് ആൻഡ് ഓർ നോട്ട് ഇത് മൂന്നും നമുക്ക് ഏതെങ്കിലും ഒരു ഗേറ്റ് വെച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ഏതാണ് യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് നാൻഡും നോറും നാൻഡിനെയും നോറിനെയും നമ്മൾ യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ് എന്ന് വിളിക്കാൻ കാരണം അവരെ നമുക്ക് ഓർ ആൻഡ് നോട്ട് ഈ മൂന്ന് ഓപ്പറേഷൻ നമ്മൾ ആദ്യം പഠിക്കുന്ന ബേസിക് ഓപ്പറേഷൻസ് ആണ് ഈ മൂന്ന് ഓപ്പറേഷൻസിനെയും നമുക്ക് ഈ പറഞ്ഞ ഒരു യൂണിവേഴ്സൽ ഗേറ്റ് കൊണ്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അല്ലെ ആ ഒരു ഫംഗ്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും ഓർ ഓപ്പറേഷനും ആൻഡ് നോട്ടും ഒക്കെ നമുക്ക് ഈ ഒരു നാൻഡ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെ ഓപ്ഷൻസില് നോറില്ല അല്ലെ നോറില്ല നാൻഡ് മാത്രമേ ഉള്ളൂ അപ്പൊ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ 5th ക്വസ്റ്റ്യൻ ദ ഡെസിമൽ ഇക്വലന്റ് ഓഫ് ബൈനറി നമ്പർ 10101 ഈസ് ഓപ്ഷൻസ് 21, 31, 26, 28 ഇപ്പൊ ഇവിടെ ഡെസിമൽ ഇക്വലന്റ് ഓഫ് ബൈനറി നമ്പർ 10101 ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ നമ്പർ കൺവേർഷൻ ഇമ്പോർട്ടന്റ് ആണ് പല സിസ്റ്റത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇപ്പൊ ഇവിടെ ബൈനറിയെ ഡെസിമലിലേക്ക് മാറ്റാനാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം ബൈനറിയെ ആണെങ്കിലും ഏത് നമ്പർ സിസ്റ്റത്തിനാണ് നമ്മൾ ഏതൊക്കെ നമ്പർ സിസ്റ്റമാണ് പഠിക്കുന്നത് ബൈനറി ഒക്ടൽ ഹെക്സാഡെസിമൽ അങ്ങനത്തെ കുറെ നമ്പർ സിസ്റ്റം ഇല്ലേ അപ്പൊ അതിൽ ഈ കൂട്ടത്തിൽ ഏതിനെയാണെങ്കിലും നമുക്ക് ഡെസിമലിലേക്ക് മാറ്റാൻ നമ്മൾ ഒരേ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് അതായത് ഇപ്പൊ 10101 ബൈനറി എന്ന് പറയുമ്പോൾ അതിന്റെ ബേസ് എന്താണ് 2 ആണ് ഒക്ടലിന് ബേസ് 8 ആണ് ഇവിടെ ഹെക്സാഡെസിമലിന് 16 ആണ് ഞാനിപ്പോ ബൈനറിയെ ഡെസിമലിലേക്ക് മാറ്റാൻ എന്താണോ ചെയ്യുന്നത് അവിടെ നിങ്ങൾ 2 പ്ലേസ് 8 ഇട്ട് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഒക്ടൽ നമ്പറിന്റെ ഡെസിമലിലേക്ക് മാറ്റാനുള്ള രീതി കിട്ടും അതേപോലെ 2 പ്ലേസിൽ 16 ഇട്ട് കൊടുത്താൽ 16 ഹെക്സാ ഡെസിമലിന്റെ ഡെസിമലിലേക്ക് മാറ്റാനുള്ള സ്റ്റെപ്പ് കിട്ടും അപ്പൊ ഇവിടെ ഞാൻ പറയാം 10101 ഇതാണ് നമ്മുടെ എന്ത് ബൈനറി നമ്പർ അല്ലെ അപ്പൊ ഇവിടെ ഈ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എപ്പോഴും നമ്മൾ ബിറ്റിനെയൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഈ റൈറ്റ് മോസ്റ്റ് ബിറ്റ് ഏറ്റവും വലത്തേ അറ്റത്ത ബിറ്റിനെ ഞാൻ LSB എന്നാണ് വിളിക്കാറ് ഞാനല്ല ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്നാണ് പറയുന്നത് LSB ഇത് MSB മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് അപ്പൊ ഇനി ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ എഴുതുക 1 × 2^0 പ്ലസ് 0 × 2^1 പ്ലസ് 1 × 2^2 പ്ലസ് 0 × 2^3 പ്ലസ് 1 × 2^4 ഇങ്ങനെ എഴുതുക അപ്പൊ വേറൊരു ഒക്ടൽ നമ്പർ ആണെങ്കിൽ നമ്മൾ ഈ 8 പവേഴ്സ് ആയിട്ടായിരിക്കും എഴുതേണ്ടത് മനസ്സിലായോ അപ്പൊ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വെയ്റ്റഡ് സം കണ്ടുപിടിക്കുക ചെയ്യുന്നത് സം ആണ് കണ്ടുപിടിക്കുന്നത് വെയ്റ്റഡ് സം അപ്പൊ ഓരോ പൊസിഷനിലെയും ഓരോ വെയ്റ്റ് ഉണ്ടാവും അത് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത് ഇനി നമുക്കിത് നോക്കാം ഈ 0 ഉള്ളതൊക്കെ നമുക്ക് അങ്ങ് മാറ്റാം ഒഴിവാക്കാം കാരണം 0 ആകുമല്ലോ അപ്പൊ 1 × 2^0 ഇത് 1 ആണ് അപ്പൊ 1 വരും പ്ലസ് 2^4 2^4 16 അപ്പൊ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ 21 ഈസ് റൈറ്റ് ആൻസർ 6th ക്വസ്റ്റ്യൻ
When an input signal A equal to 11001 is applied to a NOT gate serially, its output signal is 0011 1001 0001 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
നേരെ കോംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ ഏതാണ് ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. സെവൻത് ക്വസ്റ്റ്യൻ, ദ ടൂസ് കോംപ്ലിമെന്റ് ഓഫ് ദ നമ്പർ 110110 ഈസ് ഓപ്ഷൻസ് 001 0001. നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ള, നാലാമത്തെ ഓപ്ഷൻ വൺ ഓഫ് ദീസ് അല്ലേ. അപ്പൊ ഇവിടെ ടൂസ് കോംപ്ലിമെന്റ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ബൂളിയൻ ഓപ്പറേഷൻ ഒക്കെ പരിചയപ്പെടും അല്ലെ, ആ ഓർ ആൻഡ് നോട്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ അരിത്തമെറ്റിക്കിലേക്കൊക്കെ, അതായത് അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ പഠിക്കുന്ന സെക്ഷനിൽ സൈൻഡ് അരിത്തമെറ്റിക്കിലേക്കൊക്കെ പോകുമ്പോഴാണ് ടൂസ് കോംപ്ലിമെന്റ് വൺസ് കോംപ്ലിമെന്റ് ഒക്കെ എന്താന്ന് പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ വൺസ് കോംപ്ലിമെന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വൺസ് കോംപ്ലിമെന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ നേരെ എന്താ അതിനെ 10 ആക്കുക, 01 ആക്കുക, ആ ഒരു ഓപ്പറേഷൻ ചെയ്യും. ടൂസ് കോംപ്ലിമെന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റിനോടുകൂടി വൺ ആഡ് ചെയ്യാൻ ചെയ്യുന്നു. ഈ ടൂസ് കോംപ്ലിമെന്റ് എടുത്തിട്ടാണ് ഇപ്പൊ രണ്ട് നമ്പേഴ്സിനെ ഒരെണ്ണത്തിൽ നിന്ന് മറ്റേതിനെ സബ്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ എക്സ് മൈനസ് വൈ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എക്സ് പ്ലസ് മൈനസ് വൈ എന്ന് പറയുന്നതും എക്സ് മൈനസ് വൈ ഈക്വൽ ആണല്ലോ. അപ്പൊ ഈ വൈയുടെ ടൂസ് കോംപ്ലിമെന്റ് എടുത്താൽ ഈ മൈനസ് വൈ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ ടൂസ് കോംപ്ലിമെന്റും ഈ പറഞ്ഞ ആദ്യത്തെ നമ്പറും തമ്മിൽ ആഡ് ചെയ്താൽ സബ്ട്രാക്ഷൻ ഓക്കെ ആവും അല്ലെ. അപ്പൊ അവിടെയാണ് ഈ ടൂസ് കോംപ്ലിമെന്റിന്റെ ഒരു ഇത് വരുന്നത്. ഇപ്പൊ ഇവിടെ നമുക്കിപ്പം ടൂസ് കോംപ്ലിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം വൺസ് കോംപ്ലിമെന്റ് എഴുതാം. വൺസ് കോംപ്ലിമെന്റ് ആദ്യം എഴുതാം. അപ്പൊ 110 എന്നുള്ളത് എന്താവും, 1100 1 ആവും അല്ലെ. വൺ ഇത് 3 0 ആവും, ഇത് 1 ആവും. ഇതിന്റെ കൂടെ നമ്മൾ ഒരു 1 ആഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും, 1+1 0 വിത്ത് ക്യാരി 1, 1+0 1 0 0 1 0 0. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, 1+1 എന്ന് പറയുമ്പോൾ 0 വിത്ത് ക്യാരി 1, ആ 1 അടുത്ത ബിറ്റു ആയിട്ട് ആഡ് ചെയ്ത് വരണം. അപ്പൊ ആൻസർ 00 100 10 അല്ലെ, 00 1 00 1 0. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. 8th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബൈനറി ഇക്വലന്റ് ഓഫ് ഡെസിമൽ നമ്പർ 368. ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്, തിരിച്ച് ബൈനറിയിലേക്ക് ആക്കാനാണ് അല്ലെ. നേരത്തെ നേരെ റിവേഴ്സ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ ബൈനറിയിലേക്ക് മാറ്റുന്നത്. ഇപ്പോ 368, അപ്പൊ അതിനെ നമ്മൾ രണ്ടു കൊണ്ട് ബൈനറിയിലേക്ക് മാറ്റാൻ നേരത്തെ രണ്ടു കൊണ്ട് എന്താ റിപ്പീറ്റഡ്ലി ഡിവൈഡ് ചെയ്യും, തുടരെ തുടരെ ഡിവൈഡ് ചെയ്യും. ഇനി 368-നെ, അതായത് ഡെസിമൽ നമ്പറിനെ തിരിച്ച് ഒക്ടലിലേക്ക് ആണാക്കുന്നതെങ്കിൽ ഈ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സ്ഥലത്ത് 8 ആക്കുക. ഹെക്സായിലേക്കാണ് മാറ്റുന്നതെങ്കിൽ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പൊ ഡെസിമൽ ടു എനി സിസ്റ്റം, എനി സിസ്റ്റം ടു ഡെസിമൽ, ആ സ്റ്റെപ്സ് രണ്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് രണ്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, 368 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം 368-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 2 2, പിന്നെ 16 വരുമ്പോൾ 8 2 16, 4 2 8, 2 9 2 18, 2 4 2 4 2 8, 6 2 12, 2 23 2 46, 2 11 2 22, 2 5 2. അപ്പൊ ഒരു കാര്യം മറന്നുപോയി, ഓരോ സ്റ്റെപ്പിലും അതിന് വരുന്ന റിമൈൻഡർ റൈറ്റ് സൈഡ് ചെയ്യുന്നു. അതിൽ നിന്നാണ് നമ്മൾ ബൈനറിയിലേക്ക് ബൈനറി കണ്ടുപിടിക്കുന്നത് അല്ലെ. അപ്പം ഈ 368 ÷ 2 = 184 എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാം. അവിടെ നമുക്ക് ശിഷ്ടമൊന്നും വരുന്നില്ല, അപ്പൊ ആ ശിഷ്ടം 0 ആയിരിക്കും. ഇവിടെ 92 × 2 = 184, ഇവിടെയും റിമൈൻഡർ 0 ആണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ എഴുതി പോകേണ്ടതാണ്, ഞാനത് വിട്ടുപോയത് കൊണ്ട് ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ. അപ്പൊ 46 × 2 = 92, അവിടെയും 0. ഇവിടെ വരുമ്പോഴും 23 × 2 = 46, അത് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്തതാണ് അല്ലെ, അവിടെ ശിഷ്ടമൊന്നും വന്നില്ല. പക്ഷെ ഇവിടെ നോക്കി, 23-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 2 22, പിന്നെ ഒരു റിമൈൻഡർ വരുന്നുണ്ട് 1.
അതുകഴിഞ്ഞ് നമ്മൾ എന്താ ഐ രണ്ട് പത്താണ് അല്ലെ, അപ്പോഴും ഒരു റിമൈൻഡർ വരുന്നുണ്ട്. ഇനി അടുത്ത വീണ്ടും ഞാൻ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഞ്ചേ ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് നാല് റിമൈൻഡർ വന്നു അല്ലെ. ഇനി വീണ്ടും രണ്ട് ഒരു രണ്ട് രണ്ട് അപ്പൊ സീറോ. അപ്പൊ ഇങ്ങനെ ലാസ്റ്റ് ആൻസർ, അതായത് ഇവിടെ ഈ സംഭവം ഇതിന്റെ അകത്ത് നമ്മൾ ഈ ഒരു എന്താ വണ്ണെന്ന് പറയുന്ന സ്റ്റെപ്പ് വരുന്നത് വരെ, പണ്ണെന്ന് പറയുന്നത് വരുന്നത് വരെ നമ്മൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. അപ്പൊ ഇവിടെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നേരെ തിരിച്ച് ഈ കിട്ടിയ റിമൈൻഡറിനെ എഴുതുമ്പോൾ നമുക്ക് ആൻസർ ആണ് 10 1 1 1 0 0 0 0. ഇവിടെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ, 10 1 1 1 0 0 0 0 ആദ്യം തന്നെ കിടപ്പുണ്ട് അല്ലെ. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. നയൻത് ക്വസ്റ്റ്യൻ, ദ ബൈനറി ഈക്വലന്റ് ഓഫ് എഫ് എ 16 ഈസ്. ഇപ്പൊ ഇവിടെ ഹെക്സാഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് മാറ്റാനാണ്, നമ്മൾ ഡെസിമലിനെ ബൈനറിലേക്ക് മാറ്റി അല്ലെ. ഇനി ഹെക്സാഡെസിമൽ നമ്പർ എന്നാൽ ബൈനറിലേക്ക് എങ്ങനെ മാറ്റും? അപ്പൊ ഒരു എളുപ്പ വഴി പറയാം, എപ്പോഴും നമ്മൾ ഏത് എന്താ ബൈനറി അല്ലാത്ത ഏതെങ്കിലും ഒരു നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ഏത് നമ്പർ സിസ്റ്റം തന്നാലും ആദ്യം ഡെസിമലിലേക്ക് മാറ്റുക, എന്നിട്ട് വേറെ ഏതെങ്കിലും നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. കാരണം ഡെസിമലിലേക്ക് മാറ്റാൻ നമ്മൾ സ്റ്റെപ്പ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് വെച്ച് തന്നെ നമുക്ക് ഒരു എന്താ ഒരു ഒന്നുകൂടി ചെയ്ത് കഴിയുമ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റുമല്ലോ. അപ്പൊ ബൈനറിയിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ നമുക്ക് എഫ് എ 16 എന്നുള്ളതിനെ ആദ്യം എന്ത് ചെയ്യാം, ഡെസിമലിലേക്ക് മാറ്റാം. അപ്പൊ എനി നമ്പർ സിസ്റ്റത്തിനെ ഡെസിമലിലേക്ക് മാറ്റാൻ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന്റെ ഇപ്പൊ ഇതിന്റെ അകത്ത് രണ്ട് ഡിജിറ്റ് ഇതാ ഉള്ളത്, രണ്ട് ബിറ്റ്സ് രണ്ട് നമ്പർ ആണുള്ളത്, എയും എഫും അല്ലെ. അപ്പൊ ആദ്യം എ പിന്നെ എഫിനെ വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ട് അതിന്റെ ആ ഒരു വെയിറ്റഡ് സം കാണാൻ പോവാണ്, എ ഇൻറ്റു 16 റൈസ് ടു 0 പ്ലസ് എഫ് ഇൻറ്റു 16 റൈസ് ടു 1. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും ഈ എ എന്താണെന്നുള്ളത് അല്ലെ. അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് കാണാതെ പഠിച്ചു വെച്ചേക്കാം. എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 11, സിയുടെ വാല്യൂ 12, ഡിയുടെ വാല്യൂ 13, ഇ 14, എഫ് 15. ഇത്രയും വാല്യൂസ് ഒന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ എ മുതൽ എഫ് വരെയുള്ള ഇതേ വരുള്ളൂ, ലെറ്റേഴ്സേ വരുള്ളൂ. അപ്പൊ അതിൽ ഏത് വന്നാലും അത് അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ആ നമ്പർ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എയ്ക്ക് പകരം നിങ്ങൾ എന്തിട്ട് കൊടുക്കുക, 10 ഇട്ട് കൊടുക്കുക. അപ്പൊ 10 ഇൻറ്റു 16 റൈസ് ടു 0 പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 16. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് 16 റൈസ് ടു 0 1 അല്ലേ, ഇപ്പൊ 10 തന്നെ വരും പ്ലസ് 15 ഇൻറ്റു 16 എന്ന് പറയുമ്പോൾ 240 വരും, 240 പ്ലസ് 10 250. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡെസിമൽ ആണ് അല്ലെ, 250 എന്ന് പറഞ്ഞാൽ ഡെസിമൽ. ഇതിനെ ബൈനറിലേക്ക് മാറ്റാൻ നമുക്കറിയാം, അതിനെന്താ ചെയ്യേണ്ടത്, എനി എന്താ നമ്പർ സിസ്റ്റത്തിലേക്ക് ബൈനറിലേക്ക് മാറ്റണമെങ്കിൽ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒക്ടലിലേക്ക് ആകുമ്പോൾ 8 കൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഇവിടെ 250 രണ്ടു കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പൊ അവിടെ നമുക്ക് ശിഷ്ടം 0, ഇവിടെ രണ്ടു കൊണ്ട് ഹരിക്കുക, രണ്ടു കൊണ്ട് തന്നെ ഹരിക്കണം, ബൈനറിലേക്ക് മാറ്റണമെങ്കിൽ രണ്ടു കൊണ്ട് തന്നെ ഹരിക്കണം. അപ്പൊ ഇവിടെ 6 2 12 2 4 ഒരു ഇത് വരും അല്ലെ റിമൈൻഡർ, 2 31 2 62 0, 2 15 2 30 1 റിമൈൻഡർ, 2 7 2 14 1 റിമൈൻഡർ, 2 3 2 6 1 റിമൈൻഡർ, 2 1 2 8 1 റിമൈൻഡർ. അപ്പൊ നമുക്ക് ഇത്രയും ചെയ്താൽ മതി, ഫൈനൽ ആൻസർ 1 വരുന്നവരെ ചെയ്താൽ മതി. ഇനി നമ്മൾ നേരെ റിവേഴ്സ് ഓർഡറിൽ അത് എടുത്താൽ മതി അല്ലെ. അപ്പൊ 1 1 1 1 1 0 1 0 അല്ലെ, ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ NAND ഗേറ്റ് ഔട്ട്പുട്ട് വിൽ ബി ലോ ഇഫ് ദ ടു ഇൻപുട്സ് ആർ. ഓപ്ഷൻസ് 0 0 0 1 1 0 1 1. NAND ഗേറ്റിന്റെ ഔട്ട്പുട്ട് ലോ ആകുന്ന എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ആൻഡിനെ ഒന്നുകൂടി കോംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ആൻഡ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇത് ആൻഡ് ഓപ്പറേഷൻ ആണെങ്കിൽ ആൻഡിന്റെ സിമ്പിൾ ഇതാണ്, എ ബി കൊടുത്തു കഴിഞ്ഞാൽ എ ആൻഡ് ബി കിട്ടും. ഇപ്പൊ ഇവിടെ നമ്മൾ അതിന്റെ ട്രൂത്ത് ടേബിൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എ ബി വൈ ആണ്, വൈ ഈക്വൽ ടു എ ആൻഡ് ബി അല്ലെ. അത് എഴുതുമ്പോ എങ്ങനെയാണ്, 0 0 0 1 1 0 1 1. എനി ഓഫ് ദി ഇൻപുട്ട് 0 ആയ, അതായത് ഈ എയിലോ ബിയിലോ ഒരെണ്ണം 0 ആയ എന്താണ് ഔട്ട്പുട്ട് 0 ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ പോലെയാണ് ആൻഡ് വരുന്നത്, അപ്പൊ ഔട്ട്പുട്ട് 0. രണ്ടും ഹൈ വരുന്ന സമയത്ത് മാത്രമേ എന്ത് വരുള്ളൂ, ഔട്ട്പുട്ട് 1 ആവുള്ളൂ. അപ്പൊ ഇനി NAND ഗേറ്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, അത് ബബിൾഡ് ആൻഡ് ആണ്, അതായത് ഇതിന്റെ ഔട്ട്പുട്ടിൽ ഒരു കോംപ്ലിമെന്റ് ഓപ്പറേഷൻ നോട്ട് ഗേറ്റ് കൂടെ കണക്ട് ചെയ്താൽ എന്താവും, അതിനെയാണ് നമ്മൾ NAND എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വൈ ഈക്വൽ ടു എ ആൻഡ് ബി ദ ഹോൾ ബാർ, ഈ ബബിൾ നോട്ട് ഗേറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ബാർ കാണിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ എ ബി വൈ 0 0 0 1 1 0 1 1. ഇവിടെ നമ്മൾ ഇതേപോലെ ഔട്ട്പുട്ട് എഴുതുമ്പോൾ
ഇതിന്റെ നേരെ കോംപ്ലിമെന്റ് അല്ലേ അതായത് ഇത് തന്നെ എ ആൻഡ് ബി ചെയ്തിട്ട് കോംപ്ലിമെന്റ് അപ്പൊ ഇവിടെ ഇതിന്റെ എല്ലാം റിവേഴ്സ് വരും അപ്പൊ ഔട്ട്പുട്ട് ലോ ആകുന്നത് രണ്ട് ഇൻപുട്ടും ഹൈ ആകുന്ന കണ്ടീഷനിൽ മാത്രമായിരിക്കും ഔട്ട്പുട്ട് ലോ ആകുന്നത് രണ്ട് ഇൻപുട്ടും ഹൈ ആകുന്ന കണ്ടീഷനിൽ സോ ഏത് ഒരു ആൻസർ ദ നാൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് വിൽ ബി ലോ ഇഫ് ദ ടു ഇൻപുട്സ് ആർ വൺ വൺ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ